ഹായ്, വെൽക്കം ടു ഡോക്ടർസ് ടോക്ക്. ഇന്നത്തെ നമ്മുടെ വിഷയം ഇയർഫോണും ഹെഡ്ഫോണും ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, ഇയർഫോൺ നമ്മൾ ശരിക്കാണോ ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടതെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എത്ര സമയം അത് ഉപയോഗിക്കാം എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, അത് എത്ര വോളിയം ഉപയോഗിക്കാം, അതായത് നമ്മുടെ ചെവിക്കും തലച്ചോറിനൊന്നും കേടുവരാതെ എത്ര സമയം എത്ര വോളിയത്തിൽ ഉപയോഗിക്കാം, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അതാണ് ഇന്നത്തെ മൂന്ന് ടോപ്പിക്. ഒന്നാമത്തെ ടോപ്പിക്ക് എന്താണ്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ കേൾക്കുന്ന എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും, ഞങ്ങൾക്ക് എല്ലാം അറിയാമല്ലോ, രണ്ട് ചെവിയിലേക്ക് എടുത്ത് ഫിറ്റ് ചെയ്യുക, കേൾക്കുക, അത്രേ മാത്രമല്ലേ ഉള്ളൂ. അല്ല, നോക്കൂ, നല്ലൊരു കമ്പനിയുടെ JBL സോണിയുടെയോ ഒരു ഇയർഫോണോ ഒരു ഹെഡ്ഫോണോ എടുത്ത് വെച്ച് നോക്കൂ, അതിൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എഴുതിയിട്ടുണ്ടാവും. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ആൾക്കാർക്കറിയാം, വോയിസ് മിക്സേഴ്സിലൊക്കെ തന്നെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഉണ്ട്. സ്റ്റീരിയോയിൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ചാനൽസ് ഉണ്ട്. അതുപോലെ നമ്മുടെ റെക്കോർഡിംഗ് ആർട്ടിസ്റ്റുകൾ കേട്ടോണ്ടിരിക്കുന്നവർക്കറിയാം, നമുക്ക് 4 ചാനല്, 8 ചാനല്, 16 ചാനല് വരെയൊക്കെയുള്ള സെപ്പറേഷൻസ് ഉള്ള റെക്കോർഡിംഗ് ആണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡിജിറ്റലാണെങ്കിൽ കൂടെ അത്രയും സ്പേഷ്യസ് ആയിട്ട് വീതിയിൽ ബ്രോഡായിട്ടാണ് മ്യൂസിക് വരുന്നത്. അപ്പോൾ ഈ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എന്ന് എഴുതിയിരിക്കുന്ന എന്തിനാണ് എന്ന് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കാം. കാരണം നമ്മുടെ ചെവി രണ്ടും രണ്ട് രീതിയാണ്, മനുഷ്യൻ്റെ ചെവി രണ്ടും രണ്ട് രീതിയാണ്. മനുഷ്യൻ്റെ തലച്ചോറ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹെമിസ്ഫിയർ ഉണ്ട്, ഇരുഭാഗം. അതിൻ്റെ രണ്ടിൻ്റെയും പ്രോസസ്സിങ് രണ്ട് രീതിയിലാണ്. ഒന്നുകൂടെ വിശദമായിട്ട് പറയാം. നമ്മൾ ഇടത്തെ ചെവിയിലൂടെ പോകുന്ന ശബ്ദം വലത്തെ തലച്ചോറിലേക്കാണ് പോകുന്നത്. അതേപോലെ തന്നെ വലത്തെ ചെവിയിലൂടെ പോകുന്ന ശബ്ദം ഇടത്തെ തലച്ചോറിലോട്ടാണ് പ്രോസസ്സ് ചെയ്യുന്നത്. ഇടത്തെ ചെവിയിലൂടെ പോകുന്ന ശബ്ദത്തിലൂടെയാണ് മ്യൂസിക് കൂടുതലായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക, മ്യൂസിക് കൂടുതലായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുക. അതേപോലെ തന്നെ ഇടത്തെ ചെവിക്കാണ് ആംപ്ലിഫിക്കേഷൻ കൂടുതൽ, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ പ്രിസിഷൻ കൂടുതൽ, ആസ്വാദന ശേഷി ഉള്ള ശബ്ദം ഉണ്ടാക്കാനുള്ള ശേഷി കൂടുതൽ ഇടത്തെ ചെവിക്കാണ്. അതുപോലെ ബാസ് ഫ്രീക്വൻസി എല്ലാവർക്കും ഇഷ്ടമാണ്, അതൊക്കെ കുറച്ച് ബേസുള്ള ശബ്ദമാണ് എല്ലാ ആൾക്കാർക്കും ഇഷ്ടം. വോയിസ് മാത്രമല്ല, സംഗീതം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സബ്വൂഫറിൻ്റെയൊക്കെ കാലമാണ്, അപ്പോൾ ബേസ് ഫ്രീക്വൻസി കൂടുതൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നതും ലെഫ്റ്റ് സൈഡാണ്. റൈറ്റ് സൈഡിൽ കൂടെ ശബ്ദം വരും. അപ്പോൾ റൈറ്റ് ഇയർ നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഞാനിപ്പോൾ സംസാരിക്കുന്നു, അതുപോലെ നിങ്ങൾ ഓൺലൈൻ ക്ലാസ് കേൾക്കുന്നു, പ്രസംഗങ്ങൾ കേൾക്കുന്നു, അങ്ങനെയുള്ള ഡയലോഗ്സ് കേൾക്കാനായിട്ടും അത്തരം കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാനും ഒക്കെയാണ് കൂടുതലും റൈറ്റ് സൈഡിൽ കൂടെയുള്ള കേൾക്കുന്ന കാര്യങ്ങളെ നമ്മൾ പ്രോസസ്സ് ചെയ്യുക. ആ ഭാഗം നോക്കുന്നത് ലെഫ്റ്റ് സൈഡാണ്. നമുക്കറിയാം റൈറ്റ് ബ്രെയിനാണ് റിക്രിയേഷൻ്റെ ഒരു ബ്രെയിൻ, ഹ്യൂമൻ റിക്രിയേഷൻ, മനുഷ്യൻ്റെ ഉല്ലാസം, അതേപോലെ തന്നെ അബ്സ്ട്രാക്ട് തിങ്കിങ്, റീസണിങ്, എന്ന് പറയട്ടെ, പ്രത്യേക കഴിവുകളെല്ലാം തന്നെ റൈറ്റ് ബ്രെയിനാണെന്ന് അറിയാം. ഇത് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ ഇയർഫോൺ എടുക്കുമ്പോൾ ആദ്യം ഇടതുവശത്തെ ഇയർഫോൺ എടുക്കുക, ഇടതുവശത്തെ ആ ബഡ് എടുക്കുക, അതിനെ ഇടതുവശത്ത് ആദ്യം തിരികെയതിന് ശേഷം കറക്റ്റായിട്ട് ഫിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം റൈറ്റ് സൈഡ് വയ്ക്കുക. നിങ്ങളുടെ മ്യൂസിക് സോഴ്സ് അതേപോലെ തന്നെ നമ്മുടെ മൊബൈലായിക്കോട്ടെ, ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഐപോഡ് പോലെയുള്ള എന്തെങ്കിലും ആയിക്കോട്ടെ, അതിൻ്റെ ഈക്വലായിട്ടാണ് അതിൻ്റെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് വരുന്നതെന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക. നല്ല സംഗീതമാണ്, വെൽ റെക്കോർഡഡ് ആണ് നിങ്ങൾ കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ കൂടുതൽ നന്നായിട്ട് കേൾക്കാനായിട്ട് ഈ ഒരു അറേഞ്ച്മെൻറ്റ് ഉപയോഗിക്കും. എന്നാൽ നിങ്ങൾ ചോദിക്കാം, ഇത് തിരിച്ചു വെച്ചാൽ എന്താണ് പ്രശ്നം എന്നുള്ളത്. ഈ തിരിച്ചു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ ഒരു ഡിസ്റ്റോർഷൻ എന്ന് പറയുന്ന ഒരു ഫ്രീക്വൻസിയാണ് വരുന്നത്. മാത്രമല്ല തലച്ചോറിനെ തെറ്റിദ്ധരിപ്പിക്കാനും കഴിയും. ഉദാഹരണത്തിന്, നിങ്ങളൊരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വലതുവശത്തൂടെ വരുന്ന ഒരാളുണ്ട്, ഇടതുവശത്തൂടെ വരുന്ന ഒരാളുണ്ട്, ഇല്ലെങ്കിൽ വലതുവശത്തൂടെ ഇടതുവശത്തിന് വരുന്ന വാഹനങ്ങളുണ്ട്, ചില ശബ്ദങ്ങളുണ്ട്, അത് കറക്റ്റായിട്ട് മിക്സ് ചെയ്തിട്ടാണ് റെക്കോർഡിംഗ് ആർട്ടിസ്റ്റ് വെച്ചിരിക്കുന്നത്. നിങ്ങളത് ലെഫ്റ്റ് മാറി റൈറ്റിലും റൈറ്റ് മാറി ലെഫ്റ്റിലും വെച്ച് കഴിയുമ്പോഴത്തേനും ഒരു കൺഫ്യൂഷനാണ് ആക്ച്വലി ബ്രെയിനിൽ ഉണ്ടാവുക. വിഷ്വൽസും ഈ ഓഡിയോയും തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടാവും.
അതേപോലെ തന്നെ മ്യൂസിക്കിൻ്റെ ക്വാളിറ്റി കുറയും. നേരത്തെ പറഞ്ഞ ബേസും ഷാർപ്പായിട്ടുള്ള ഹൈയും ആസ്വദിക്കാനുള്ള ശേഷി കുറയും. അതുകൊണ്ടാണ് പറയുന്നത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് ലെഫ്റ്റ് ആൻഡ് റൈറ്റുള്ള ഫോൺ നോക്കി വാങ്ങി ക്വാളിറ്റി ആയിട്ടുള്ള ഹെഡ്ഫോണോ ഇല്ലാന്നുണ്ടെങ്കിൽ ഇയർഫോണോ നോക്കി വാങ്ങി അത് കറക്റ്റായിട്ട് വെയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എത്ര നേരം നമ്മൾക്ക് അറ്റ് എ ടൈം മ്യൂസിക്കോ ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ടോക്കോ ഫിലിമോ ഒക്കെ കാണാം. കാരണം നമ്മുടെ ചെവിക്ക് ഡാമേജ് ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ് ശബ്ദം. വോളിയം കൂട്ടിയാൽ പ്രശ്നം, ഏറെ നേരം കേട്ടാൽ പ്രശ്നം. അതിന് അക്കോസ്റ്റിക് ട്രോമ എന്നാണ് പറയുന്നത്. അത് കേൾവി വൈകല്യം അല്ലെ, കേൾവി കുറവ് ഉണ്ടാകാൻ പറ്റും. അപ്പം നിങ്ങൾക്കാർക്കും ഇല്ല, എനിക്കില്ലാന്ന് ഞാനും പറയും. അങ്ങനെയാണെങ്കിൽ ഓർത്ത് നോക്കൂ, നിങ്ങളുടെ മൊബൈൽ എടുത്തിട്ട് നോക്കൂ, നിങ്ങൾ ഏത് വോളിയാണ് വെച്ചിരിക്കുന്നത്? മാക്സിമം അല്ലേ? എന്താണ് കാര്യം? ചെവി കേട്ടുകൂടാ, അത്ര തന്നെ. ഒരു പിരീഡ് കഴിയുമ്പോൾ നമ്മൾ ചോദിക്കും ഏ കാ എന്നൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് കേൾവി കുറഞ്ഞു തുടങ്ങി, ചെറുപ്പത്തിൽ തന്നെ കുറഞ്ഞു തുടങ്ങി എന്ന് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ ഇത്തരം ശബ്ദങ്ങൾ, സംഗീതമായിക്കോട്ടെ, ഡയലോഗ്സ് ആയിക്കോട്ടെ, ഫിലിം ആയിക്കോട്ടെ, അത് കേൾക്കുന്നതിന് ഒരു കൾച്ചർ വേണം. അത് ഓർത്തിരിക്കാൻ ഏറ്റവും നല്ല 60-60 എന്ന് ഓർത്തിരിക്കുക. 60 മിനിറ്റിനപ്പുറം തുടർച്ചയായിട്ട് സംഗീതമായിക്കോട്ടെ, ശബ്ദമായിക്കോട്ടെ, അത് ചെവിക്ക് ഡാമേജിങ് ആണ്. 60 മിനിറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഒരു ഇൻ്റർവൽ കൊടുക്കണം. അതിൻ്റെ അർത്ഥം ഇതൊക്കെ വെച്ചിട്ട് ഏറെ നേരം കടന്ന് ഉറങ്ങിയാൽ പോലും ആ ഈ ചെവിക്ക് ഇറിറ്റേഷൻ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ 60 മിനിറ്റ്സാണ് ഒറ്റ ടച്ചിൽ നമുക്ക് കേൾക്കാൻ പറ്റുക. അതിനുശേഷം ഒരു ഇൻ്റർവൽ കൊടുക്കണം, ഒരു റെസ്റ്റ് കൊടുക്കണം. അതുപോലെ തന്നെ വോളിയത്തിൻ്റെ 60% ഏത് സോഴ്സോ ആയിക്കോട്ടെ, വോളിയം കൺട്രോളുള്ളതായിക്കോട്ടെ, മൊബൈൽ ആയിക്കോട്ടെ, 60% ആണ് ആക്ച്വലി നമ്മൾ യൂസ് ചെയ്യേണ്ടത്. പലപ്പോഴും നമ്മൾ ഫുൾ വോളിയം വയ്ക്കും, അപ്പോൾ തന്നെ മൊബൈലിൽ നിന്ന് ഒരു പ്രോംപ്റ്റ് വരും, ഇറ്റ് കുഡ് ബി ഡേഞ്ചറസ്, ഇറ്റ് കുഡ് ബി ഡാമേജിങ് ടു യുവർ ഇയേഴ്സ് എന്നൊരു വാർണിംഗ് വന്നാലും നമ്മൾ മാക്സിമം വെച്ചാണ് സംസാരിക്കുക. അതേപോലെ തന്നെ വോയിസ് ക്യാൻസലേഷൻ ബൈ ഹെഡ്ഫോൺസോ ഇയർഫോൺസോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ പരിസരങ്ങളിൽ നിന്നുള്ള ശബ്ദം, നോയ്സൻസ് നമ്മൾക്ക് കുറവായിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് വോളിയം കുറഞ്ഞാലും നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടും. അത് മ്യൂസിക് കോഡ്സ് ഒക്കെ എഴുതിയെടുക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഫോക്കസ് ചെയ്ത് നന്നായിട്ട് എഴുതിയെടുക്കാൻ പറ്റും. ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ആണെങ്കിലും നന്നായിട്ട് കേൾക്കാൻ പറ്റും. പാട്ട് പഠിക്കാനിരിക്കുന്നവരാണെങ്കിൽ നന്നായിട്ട് പഠിക്കാനും സാധിക്കും. അപ്പോൾ ഒന്ന് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇടതുവശം വലതുവശം മാറിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അത്തരം ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഉള്ള ഫോൺസ് നോക്കിയിട്ട് വായിക്കാൻ ശ്രദ്ധിക്കുക. 60 മിനിറ്റിനപ്പുറം തുടർച്ചയായിട്ട് കേൾക്കുന്ന ഒരു ശീലം ഒഴിവാക്കുക. അതേപോലെ തന്നെ 60% മേളിൽ വോളിയം വയ്ക്കാതിരിക്കുക. കാരണം ഇത് നമ്മുടെ ചെവിക്കും തലച്ചോറും, ചെവിക്ക് ഡാമേജുമാണ്, തലച്ചോറിന് സ്ട്രെയിനുമാണ്. അപ്പോൾ ഇതൊരു ഇതിൽ ചിലതെങ്കിലും അത് ഒരു പുതിയ അറിവായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ പുതിയ അറിവുകളും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാൻ ഡോക്ടർ സ്റ്റോക്കിൽ കാണാം. നന്ദി, നമസ്കാരം.